ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിയാടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് സിസേറിൻ ഡെലിവറിക്ക് ശേഷം എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ഡയറ്റാണ് ഞങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് അപ്പോൾ വേഗം തന്നെ റിക്കവറായി വരാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും മുലപ്പാലിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ എങ്ങനെ ഡയറ്റ് ചെയ്യണമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓളൊന്ന് കൊടുക്കാനും മറക്കരുത് എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ചെയ്യുന്ന അമ്മമാർക്ക് ദിവസവും നാന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കെ കലോറി അധികമായി ദിവസവും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം അധിക അളവിൽ നിങ്ങൾക്ക് ആവശ്യമാണ് ഇതിന് പുറമേയായിട്ട് നിങ്ങൾക്ക് ട്വിൻസ് ബേബി ആണെങ്കിൽ ഇതിൽ കൂടുതൽ കലോറി ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ സിസേറിയൻ കഴിഞ്ഞവർ എന്തൊക്കെയാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം ആദ്യത്തേത് പ്രോട്ടീൻ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ സിസേറിയൻ കഴിഞ്ഞവർ നിർബന്ധമായിട്ടും കഴിക്കണം കാരണം സിസീറിയൻ കഴിഞ്ഞ ആ ഒരു ഭാഗത്ത് പുതിയ സെൽ ടിഷ്യൂകളുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ വളരെയധികം ആവശ്യമാണ് അതുപോലെ തന്നെ വേഗം റിക്കവറായിട്ട് വരാനും ഈ ഒരു പ്രോട്ടീൻ സഹായിക്കുന്നു ഇത് നമ്മുടെ ടിഷ്യൂവിനെ നന്നാക്കാനും നമ്മുടെ സർജറിക്ക് ശേഷമുള്ള മസിലുകളുടെ ശക്തി നിലനിർത്താനും സഹായിക്കുന്നുണ്ട് ഇനി നിങ്ങൾ കഴിക്കേണ്ട പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം മുട്ട മീന് ചിക്കൻ പാൽ ഉൽപ്പന്നങ്ങൾ കടല ഉണക്ക ബീൻസ് പരിപ്പ് എന്നിവയെല്ലാം ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളവയാണ് ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകളെല്ലാം ഇതിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് അതുമാത്രവുമല്ല വേഗം തന്നെ ഈ ഒരു സർജറി കഴിഞ്ഞ ഭാഗത്തെ ടിഷ്യൂകളെല്ലാം റെഡി ആകാനും വേഗം തന്നെ റിക്കവറായി വരാനും വേണ്ടിയിട്ടാണ് പ്രോട്ടീൻ നിർബന്ധമായിട്ടും സിസേറും കഴിഞ്ഞവർ കഴിക്കണമെന്ന് പറയുന്നത് ഇനി ഒരു ദിവസം നിങ്ങൾ എത്ര അളവിൽ പ്രോട്ടീൻ കഴിക്കണമെന്ന് നോക്കാം അതായത് ഒരു ബ്രസ് ഫീഡിങ് ചെയ്യുന്ന അമ്മ ഒരു ദിവസം പത്തൊൻപത് ഗ്രാം അധികമായിട്ട് നമുക്ക് പ്രോട്ടീൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതനുസരിച്ച് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പല ആരോഗ്യ ഉണ്ടാക്കും ഇനി ഈ ഒരു പ്രോട്ടീൻ്റെ അളവ് വളരെ കുറഞ്ഞു പോയാലും വേഗം തന്നെ റിക്കവറായി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നോർമൽ നിന്ന് പത്തൊൻപത് ഗ്രാം അധികമായിട്ട് പ്രോട്ടീൻ ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നു അപ്പോൾ ഒരു ദിവസം നിർബന്ധമായിട്ട് ഒരു മുട്ട കഴിക്കുക അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിനോടൊപ്പം മീൻ കഴിക്കുക അതുപോലെ പാലും കുടിക്കുക അപ്പം ഇത്രയും കഴിക്കുന്നത് വഴി ഒരു ദിവസത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ലഭിക്കുന്നതാണ് രണ്ടാമത്തേത് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മളുടെ പേശികളുടെ വിശ്രമത്തിന് കാൽസ്യം വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലുകളും പല്ലുകളും ശക്തിപ്പെടാനും അതുപോലെ ബ്ലഡ് കട്ട പിടിക്കുന്നതിനും കാൽസ്യം വളരെയധികം സഹായിക്കുന്നു ഇനി സിശേറിയും കഴിഞ്ഞു കിടക്കുന്നവർക്ക് കാൽസ്യത്തിന്റെ കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ അസ്ഥികളുടെ സാന്ദ്രതയെ ബാധിക്കുകയും ഓസ്റ്റിയോപെറോസിസ് വികസിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ നല്ല രീതിയിൽ കാൽസ്യമടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ഇനി ഏതൊക്കെ കാൽസ്യമടങ്ങിയ ഭക്ഷണങ്ങളാണ് ഡെയിലി നിങ്ങൾ കഴിക്കേണ്ടതെന്ന് കൂടെ നോക്കുക കാൽസ്യം ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളായ പാല് തൈര് ചീസ് ചീര എന്നിവ നിങ്ങൾ ദിവസവും ഡയറ്റിൽ ഉൾപ്പെടുത്തുക പതിനെട്ട് വയസ്സ് പ്രായമുള്ള ബ്രസ്വീണി ചെയ്യുന്ന അമ്മമാർക്ക് ഒരു ദിവസം ആയിരത്തി മുന്നൂറ് മില്ലിഗ്രാം കാൽസ്യം ആവശ്യമായിട്ട് വരുന്നു പത്തൊൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഒരു ദിവസം ആയിരം മില്ലിഗ്രാം കാൽസ്യം ആവശ്യമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ ബ്രസ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് മില്ലിഗ്രാം കാൽസ്യം നമ്മുടെ കുഞ്ഞിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് മിൽക്ക് നൽകുന്നവർ ആയിരം മില്ലിഗ്രാം കാൽസ്യം നിർബന്ധമായിട്ടും കഴിക്കണം കാരണം ഇതിൽ നിന്ന് ഒരു ഭാഗത്തോളം കുഞ്ഞിലേക്ക് എത്തുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരളവിൽ കഴിക്കാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കേണ്ട ഒന്നാണ് അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ അമ്മയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് നിലനിർത്താൻ അയൺ വളരെയധികം അത്യാവശ്യമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങളായ മുട്ടയുടെ മഞ്ഞക്കുരു ചുവന്ന മാംസം കല്ലുമ്മക്കായ അത്തിപ്പഴം ബീഫിൻ്റെ കരൾ ഉണങ്ങിയ പയറ് ഉണങ്ങിയ പഴങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അളവിൽ കഴിക്കരുത് അധികമായ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇരുമ്പിൻ്റെ അംശം എത്തിക്കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങൾക്ക് മാത്രവുമല്ല നിങ്ങളുടെ കുഞ്ഞിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കും ദിവസവും വൈറ്റമിൻ സി കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ റിക്കവറായി വരാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലെ അണുബാധയ്ക്ക് പരിഹാരം കാണുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ സി അടങ്ങിയ ചില ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നു കൂടെ പറയാം അതായത് ഓറഞ്ച് തണ്ടിമത്തൻ പപ്പായ സ്ട്രോബെറി മുന്തിരി മധുരക്കിഴങ്ങ് തക്കാളി ബ്രക്കോളി എന്നിവയെല്ലാം വൈറ്റമിൻ സി അടങ്ങിയവയാണ് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒന്നാണ് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ സിസേറിയൻ കഴിഞ്ഞവർക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട് അതായത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫൈബർ അടങ്ങിയ ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കണമെന്ന് പറയുന്നത് സിസേറിയൻ ഡെലിവറി കഴിഞ്ഞവർക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ മുറിവുകളിൽ അനാവശ്യമായുള്ള സമ്മർദ്ദം ഉണ്ടാവുകയും അത് പിന്നെ പല മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കണമെന്ന് പറയുന്നത് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളായ ധാന്യങ്ങൾ അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ എന്നിവയെല്ലാം ദിവസം കൊണ്ടായിട്ട് ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നതിനോടൊപ്പം തന്നെ വെള്ളവും നല്ല രീതിയിൽ കുടിക്കണം ഫിസിയറിൻ ഡെലിവറി കഴിഞ്ഞു കിടക്കുന്നവർക്ക് നിർജ്ജലീകരണവും മലബന്ധവും ഒഴിവാക്കാനായിട്ട് വെള്ളവും പുതിയ തരത്തിലുള്ള ജ്യൂസുകൾ സൂപ്പ് എന്നിവയെല്ലാം കുടിക്കാവുന്നതാണ് മുറിവുകളെല്ലാം വേഗത്തിൽ ഉണങ്ങാനും പഴയ സ്ഥിതിയിലേക്ക് വേഗം തന്നെ ഇറക്കുക വറായി വരാൻ വേണ്ടിയിട്ട് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക അതിനോടൊപ്പം തന്നെ കൊഴുപ്പ് കുറഞ്ഞ പാൽ കുടിക്കാം നോൺ സിട്രസ് ജ്യൂസുകൾ കുടിക്കാം അതുപോലെ ഹെർബൽ ടീ കുടിക്കാം തേങ്ങാ തേങ്ങാവെള്ളം മട്ടൺ എന്നിവയെല്ലാം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിസേറിയൻ ഡെലിവറി കഴിഞ്ഞവർ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് അമിതവണ്ണം വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വേഗം തന്നെ റിക്കവറായി വരാനും നിങ്ങൾക്കും കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട നെക്സ്റ്റ്